സെക്കൻഡ് സ്റ്റാൻഡേർഡ് പോലും ഒരുപാട് വാർത്തകൾ ഒരുപാട് വാർത്തകൾ വ്യാജരേഖ വാർത്തയാണ് ഇങ്ങനെ എന്താണ് പല തലങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദിവസം സമയമുണ്ടായിട്ടും ഇന്നാണ് ഈ കുറ്റാരോപിതയായ വ്യക്തിയെ അന്വേഷിച്ച് വ്യാജമദ്യം വ്യാജരേഖ അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഇതിപ്പോ ഗംഭീര സംഭവമാണ്. എന്തായാലും ഇത് വ്യാജരേഖ അതിപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറയാം നമുക്ക്. പക്ഷേ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഇന്നാണ് ഈ കുറ്റാരോപിതയായ വ്യക്തിയെ അന്വേഷിച്ച് തൃക്കരിപ്പൂരുള്ള അവരുടെ വീട്ടിലെത്താനായിട്ട് പോലീസിന് കഴിഞ്ഞത് എന്ന് പറയുന്നത്. തെളിവെല്ലായിടത്ത് മാറ്റിയ കാരണം സമയം കൊടുക്കണമല്ലോ. അതായിരിക്കും. അയൽപക്കത്തെ വീട്ടിൽ നിന്ന് താക്കോല് വാങ്ങിച്ച് പോലീസ് വീട് തുറന്നു. ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും. പിന്നെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പ്രശ്നം ഇപ്പോൾ നമ്മുടെ ടി സിദ്ദിഖ് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ ഗ്രൂപ്പിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്. സോളാർ കമ്മീഷനെ കുറിച്ചാണ് പുള്ളി പറഞ്ഞത്. അതെ, വി ഡി സതീശൻ പ്രതികരിച്ചിട്ടുണ്ട്. മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നെ ആരും ഉപദ്രവിക്കരുത് എന്നുള്ള നിലയ്ക്കും ഞാൻ ആരും ഉപദ്രവിക്കാനില്ല എന്നുള്ള നിലയ്ക്കും. അതെ അതെ അതെ. കാരണം ഇത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ പിന്നെ 90s ആദ്യം കെ കർണാടക മുഖ്യമന്ത്രി എന്ന കാലത്ത് നടന്ന തിരുത്തൽവാദ പ്രസ്ഥാനം ഉണ്ടല്ലോ. രമേശ് ചെന്നിത്തല, ജി കാർത്തിക്, എം എ ഷാനാസൊക്കെ ഉണ്ടായിരുന്ന ആര്, അതിന്റെ വേറൊരു പതിപ്പ് പോലെ ഇപ്പം തോന്നുന്നുണ്ട്. കാരണം ഈ മുതിർന്ന നേതാക്കൾ പരസ്യ ഒരു രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെങ്കിലും ഗ്രൂപ്പ് യോഗവും ഗ്രൂപ്പ് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും ഈ മുതിർന്ന നേതാക്കൾ അങ്ങനെ പരസ്യ രംഗത്ത് ഇറങ്ങില്ല. ഇപ്പം മസ്കറ്റ് ഹോട്ടലിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി AI ഗ്രൂപ്പ്. AI എന്ന് പറയുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണല്ലോ സാറിന്. ഇപ്പം പുതിയ തലമുറ പറഞ്ഞ് AI ആണ്, മൊത്തം AI ക്യാമറയാണ്. ഏതായാലും AI ഗ്രൂപ്പ് കേരളത്തിലെ കോൺഗ്രസിലും വരും എന്നുള്ള ഉറപ്പായി ഒരുമിച്ചായ സതീശനെതിരെ ഈ വിജിലൻസ് അന്വേഷണം ഒരുതരം പ്രഹസനമാണെന്നാണ് പറയുന്നത്. പിന്നെ പുള്ളി പറയുന്നത് കേട്ട് മുഖ്യമന്ത്രിയോട് വിളിച്ച് പറഞ്ഞേക്ക് ഞാൻ പേടിച്ചു പോയി എന്ന്. അദ്ദേഹത്തിന് സമാധാനം ആയിക്കോട്ടെ. പക്ഷേ അവര് ഈ ഇപ്പോൾ കോൺഗ്രസ് നടക്കുന്ന ഈ ഗ്രൂപ്പ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ കലക്കോളത്തിന് മീൻ പിടിക്കുന്ന പരിപാടി ആയിരിക്കാൻ സാധ്യതയുള്ളൂ. ഞങ്ങളും കൂടെ സഹായിച്ചേക്കാം എന്നുള്ളതാണ്. അതായിരിക്കും അദ്ദേഹത്തിന്റെ ഈ പുനർജനി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതെ, അത് അദ്ദേഹം നേരിട്ട് കാശ് വാങ്ങിച്ചാലല്ലോ. ആള് വീട് സ്പോൺസർ ചെയ്ത് വീട് വെച്ച് കൊടുത്തേ. മൂന്ന് വർഷം മുമ്പ് നിയമസഭയിൽ വെല്ലുവിളിച്ച് പറഞ്ഞ വേണമെങ്കിൽ അന്വേഷിച്ചോന്ന്. എന്നിട്ട് ഇപ്പം ഇപ്പം അന്വേഷിക്കുന്നത് കോടതിയിലും ആരോ പോയി കോടതിയും തള്ളിയതാണ്. അതെ അതെ, ഇപ്പം അത് ദേശാഭിമാനിയാണ് അതിപ്പം പൊക്കിക്കൊണ്ടു വന്നത്. ഏതായാലും നടക്കട്ടെ കാര്യങ്ങൾ. ഇപ്പൊ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുക, ആരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കുക, അന്വേഷണം നടക്കുക, ഇതൊക്കെ സ്വാഭാവികം. കേസ് കോടതി പോലീസൊക്കെ നമ്മളെ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് സാധാരണ കാര്യമാണ്. പിന്നെ ഈ വിദ്യ എന്ന് പറഞ്ഞ സ്ത്രീയെ അവരെ തള്ളിക്കൊണ്ട് മന്ത്രി പി രാജീവ് എത്തിയിരുന്നു. പി രാജീവ് നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ്, ഇദ്ദേഹം ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് വ്യാജരേഖ ഉണ്ടാക്കി കൊടുക്കാൻ എന്ന് KSU ആദ്യഘട്ടത്തിൽ ആരോപിച്ചിരുന്നു. തുടർന്നാണ് പിന്നെ അവരെ തള്ളിക്കൊണ്ട് EP ജയരാജൻ വന്നു. ശ്രീമതി ടീച്ചർ ട്രോളി, പക്ഷേ ആ ട്രോള് പ്രശ്നമായി. സഹാകരന്മാർ തന്നെ. പിന്നെ MB രാജേഷ്, തുടർന്ന് എന്താണ് ഇപ്പൊ ദാ P രാജീവും കൂടി എത്തിയിരിക്കുന്നു. അവർ SFI ക്കാരിയേ ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. ആയിക്കൊള്ളട്ടെ, നല്ല കാര്യം. വേറെ തമാശ കൂടെ പറഞ്ഞിട്ട് നമുക്ക് വിശദമായ ചർച്ചകളിൽ കിടക്കേണ്ടതുണ്ട്. SFI യുടെ സമ്മേളനങ്ങൾക്ക് ഇനി പോകുമ്പോൾ പ്രവർത്തകർ കയ്യിൽ SLC ബുക്ക് കരുതിയിരിക്കണം. അത് മസ്റ്റ്. തിരുവനന്തപുരം ജില്ലാ സമ്മേളനം നടക്കുകയാണ്. അവിടെ ചെല്ലുന്ന സമ്മേളന പ്രതിനിധികൾ കയ്യിൽ SLC ബുക്ക് വെച്ചിരിക്കണം. വയസ്സ് നോക്കാനാണ്. പലരും KSU യിലാണ് ഭാര്യയും മക്കളും ഉള്ള ആളുകൾ ഇപ്പം ഭാരവാഹിയായി എന്ന് ആരോപണം വരിക. അതിൻ്റെ പേരിൽ ഇന്ദിരാഭവനിൽ ഈ ഭാര്യയും മക്കളും ഉള്ള ആളുകൾ ഇല്ലാത്ത തമ്മിൽ കൂട്ടത്തല്ലൊക്കെ നടന്നത്. അത് തന്നെ. ഇതിനു മുമ്പ് കുറച്ചു കാലം മുമ്പ്, ഒരു 5-6 വർഷം മുമ്പാണ് ഒരു സുഹൃത്തിനെ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് ഒരു 60 വയസ്സിനടുത്ത് പ്രായമുണ്ട്. മുടിയൊക്കെ നരച്ചു, മക്കളൊക്കെ കല്യാണം കഴിച്ച് അയച്ചു. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ഏതോ ഒരു മേഖലയിലെ ബ്ലോക്ക് പ്രസിഡന്റാണെന്നാണ് പുള്ളി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, പുള്ളി പരിചയപ്പെടുത്തിയത്. ഞാൻ തിരിച്ചൊന്നും ചോദിക്കാൻ പോയില്ല. അപ്പോൾ പുള്ളി എന്നിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ എന്നോട് വിശദീകരിച്ചു. ഞാനൊരു മാധ്യമ പ്രവർത്തനായതുകൊണ്ട് പുള്ളി കുറച്ച് കാര്യമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും യൂത്ത് കോൺഗ്രസിലും SFI യിലും KSU യിലും ഒക്കെ ഇതുപോലെ കുടുംബസ്ഥന്മാരും ഒക്കെ ഉണ്ടാകട്ടെ. ഏതായാലും യൂത്ത് കോൺഗ്രസ് ഉണ്ടായ കുഴപ്പമില്ല, SFI യിലും KSU യിലും എങ്ങനെ വരും എന്നുള്ളതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ അന്ന് 1-2 വയസ്സുണ്ടായിരുന്ന ആൾ പോലും ഇപ്പോഴും സ്വാതന്ത്ര്യ സമര പരിഷം വായിക്കുന്ന നാടാണ് നമ്മുടെ കേരളത്തിൽ. സത്യമാണ്. അപ്പൊ ഈ വ്യാജരേഖ വ്യാജം എന്നൊക്കെ പറയുമ്പോഴേ ഇവിടെ ഇപ്പൊ മൊത്തം വ്യാജന്മാരാണ് എല്ലാ മേഖലയിലും. അതെ അതെ. നമ്മളിനി എവിടെ പോയി രക്ഷപ്പെടും എന്നുള്ളതാണ് ചോദ്യം. അത് തന്നെ. ഏതായാലും നമ്മളിത് ചർച്ച ചെയ്യേണ്ട വിഷയം ഇതൊന്നും അല്ല, നമ്മുടെ ചങ്കിലെ ചൈനയെ കുറിച്ചാണ്. അതെ. എന്റെ മോൾ 6 വയസ്സേ ഉള്ളവർക്കും, അവൾ ഈ ഓരോ കടയിലൊക്കെ ചെല്ലുമ്പോൾ കളിപ്പാട്ടങ്ങളൊക്കെ എടുക്കും. അപ്പം ഇപ്പൊ അവൾക്കറിയാം, ഇങ്ങനെ നോക്കും ഇത് മെയ്ഡ് ഇൻ ചൈനയാണോ എന്ന്.
ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ്. നമ്മൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഒന്നാമത്തെ ഇത് ക്വാളിറ്റി കുറവ്, രണ്ടാമത്തെ ഇത് വ്യാജമായിട്ട് ഇവിടെ ഇങ്ങനെ പടച്ചുവിടുന്നതാണ്. മാത്രമല്ല ഇത് ഇത് രാസപദാർത്ഥങ്ങളൊക്കെ കൊണ്ടുണ്ടാക്കുന്നതാണ്, പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ഏറ്റവും ലോ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ അത്തരം കളിപ്പാട്ടങ്ങൾ വേണ്ട എന്നുള്ള കാര്യം ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എവിടെ ചെന്നാലും 6 വയസ്സായിരിക്കും അറിയാവുന്നുള്ള കാര്യം നമ്മുടെ നാട്ടിലെ സാങ്കേതിക വിദഗ്ധന്മാർക്ക്, സർക്കാരിലെ സാങ്കേതിക വിദഗ്ധന്മാർക്ക് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം, സങ്കടകരം തന്നെ. ഇതിനു മുമ്പ് ഈ കേബിളുമായിട്ട് ബന്ധപ്പെട്ട് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും പല കെ ഫോൺ വിഷയത്തിലും ഒക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നു, വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിനുശേഷം പിന്നെ ഈ വ്യാജരേഖ വന്നപ്പോഴത്തേക്കും മാധ്യമങ്ങൾ അതിന്റെ പുറകെ പോയി. അങ്ങനെയാണ് ഇതിന്റെ ആ ഒരു പകിട്ടങ്ങ് പോയത്. അത് അദ്ദേഹം കത്തിച്ചുകൊണ്ട് വരികയായിരുന്നു. അപ്പം ഈ ചൈനീസ് കേബിളുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കെ ഫോൺ പോലെ ഇത്രയും കൊട്ടിഘോഷിച്ച ഒരു പദ്ധതി, അതായത് ലക്ഷക്കണക്കിന് പേർക്ക് സൗജന്യ ഇന്റർനെറ്റ് കൊടുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി എന്ന് പറയപ്പെടുന്ന ഈ പദ്ധതിക്ക് ഇത്രയും വില കുറഞ്ഞ, നിലവാരം കുറഞ്ഞ കേബിളുകൾ ഉപയോഗിക്കുന്നതിന്റെ മാനദണ്ഡം എന്ത്? കമ്മീഷൻ വ്യവസ്ഥയല്ലേ? കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം മലയാളി കൂടിയാണല്ലോ, അദ്ദേഹം കാര്യത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതെന്താണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം എന്നുള്ളത്. ഈ മാത്രമല്ല മേക്ക് ഇൻ ഇന്ത്യ സംഗതികളാണ് ഇത് വാങ്ങേണ്ടത്, കാരണം കേന്ദ്ര സർക്കാരാണ് ഇതിനെല്ലാം പൈസ കൊടുക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരമാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഈ ചാത്തൻ ചൈന സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുക എന്നുള്ളത് ഈ ചൈനയെ ഇവർക്ക് അങ്ങനെ മറക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ചൈന, അതാണ് ചെങ്കല ചൈന എന്ന് പറഞ്ഞാൽ, ചെങ്കല ചൈന ചിന്താജറോമും നമ്മുടെ കോടിയേരി ബാലകൃഷ്ണനൊക്കെ ഘോരഘോരം ചെങ്കല ചൈനയ്ക്ക് വേണ്ടി. അതെ അതെ, പണ്ട് നമ്മൾ യുദ്ധം ചെയ്തപ്പോൾ അവരവരുടെ നിന്ന് നമ്മുടെ നമ്മുടെ നിന്നും പറയപ്പെടുന്ന ഭൂമി എന്നാണ് പറഞ്ഞത്. അത് തന്നെ രക്തം കൊടുത്ത വി എസ് അച്യുതാനന്ദനെ നടപടി എടുത്തു പട്ടാളക്കാർക്ക്. അപ്പൊ ഇത് ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ സാങ്കേതികമായ മേഖലകളിലൊക്കെ തന്നെ ഈ ചൈനീസ് വസ്തുക്കൾ ഉപയോഗിക്കുന്നത് അതിന് വേറെ ഒരുപാട് പക്ഷത്തിലുണ്ട്. അത് അതിന് നിലവാരം ഒന്ന് വിഷയം തന്നെയാണ്, കാരണം ഇവർ പലപ്പോഴും ഇവർ ഉണ്ടാക്കി വിടുന്ന വസ്തുക്കൾ തീരെ നിലവാരമില്ലാത്തതാണ്, ലോ ക്വാളിറ്റി ആണെന്ന് വ്യാപകമായ പരാതി ഉയരുമ്പോൾ തന്നെ ചൈനയെക്കുറിച്ച് വേറെ വളരെ പ്രധാനപ്പെട്ട ആരോപണം അമേരിക്ക പോലും ഇപ്പോൾ പേടിക്കുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ സ്പൈ വർക്കിനെ കുറിച്ച്. സ്പൈ വർക്കിനെ കുറിച്ച് ഈ ശ്രീലങ്കയായിട്ടും മറ്റ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തുറമുഖങ്ങളിലൂടെ സ്പൈ വർക്ക് നടത്തുന്നു എന്നൊരു ആരോപണം ഒരു 2 വർഷം മുമ്പ്, കുറച്ചുകാലം മുമ്പ് ഒരു അന്തർവാഹിനിയോ മറ്റോ നമ്മുടെ വന്നിരുന്നു. പിന്നെ ചൈനീസ് ഭാഷയിൽ എഴുതിയ ഒരു ബാരൽ, ഒരു വീപ്പ ഇന്ത്യയുടെ കോസ്റ്റൽ ഗുജറാത്തിന്റെ തീരത്ത് എവിടെയോ അടിഞ്ഞതായിട്ടുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു, പരിശോധിച്ചപ്പോൾ ഒന്നും കണ്ടില്ല. എന്നാൽ പോലും ഇത്തരത്തിൽ ലോകം മുഴുവൻ ചാരപ്പണി നടത്തി, പ്രത്യേകിച്ചും ഇന്ത്യക്കെതിരെ ചാരപ്പണി നടത്തുന്ന ആ ചരിത്രമുള്ള ചൈന, ശരിക്കും ചതിയൻ ചൈന എന്നാണ് ചില മാധ്യമങ്ങൾ ചൈനയെ വിശേഷിപ്പിച്ച, ചില ദേശീയ മാധ്യമങ്ങൾ ചൈന ദ ബിട്രയേഴ്സ് എന്നാണ് പറയുന്നത്. ചതിയന്മാരാണ്, മാത്രമല്ല അവരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത ആളുകളാണ്. നമ്മൾ ചൈന എന്ന രാജ്യത്തെ ജനങ്ങളെയല്ല പറയുന്നത്, ആ രാജ്യത്തിന്റെ ആ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതാണ് ജനങ്ങളെ നമുക്കൊരു വിരോധമല്ല. ജനങ്ങൾ മനുഷ്യർ, അവർ ഇവരെ കീഴിൽ ജീവിക്കുന്ന അടിമകളെ പോലെ ജീവിക്കുന്ന ഒരു സംഘം മനുഷ്യർ. അവിടുത്തെ ഉയിഗർ മുസ്ലിം എന്ന് പറയുന്ന വിഭാഗം അവർ ഭയന്നാണ് ജീവിക്കുന്നത്, എപ്പോൾ ജീവൻ നഷ്ടപ്പെടുമെന്ന് അറിയാം. അതുപോലെ അവരുടെ ഉയിഗർ മുസ്ലിം സ്ത്രീകളെ കല്യാണം കഴിച്ച് ചൈനീസ് ആക്കി മാറ്റുകയാണ്. അതെ, ജനസംഖ്യയിൽ ഇപ്പൊ തന്നെ ഒന്നാമതാണ്. ഇതെല്ലാം തീരുമാനിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതോ അവരുടെ നിയമം അനുസരിച്ച് മരിക്കുന്നിടം വരെ ഒരു ഭരണാധികാരി ഭരിക്കുക, അവരുടെ ഭരണഘടന അങ്ങനെയാണ്. എന്നിട്ടും ചെങ്കല ചൈന എന്ന് പറഞ്ഞ് ഇവിടെ കോൾമയർ കൊള്ളുമ്പോൾ നമുക്ക് ചിരിക്കാൻ. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, നമ്മൾ ഈ ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ശ്രീലങ്കയുടെ കാര്യമാണ്, നമ്മുടെ അയൽ രാജ്യം. അതെ അതെ, ഈ ചൈനയുടെ വാക്ക് കേട്ട് വിശ്വസിച്ച് ഇന്ത്യ വരെ തള്ളിപ്പറഞ്ഞ് ചൈനയിൽ നിന്ന് ആവശ്യം പോലെ കടവും വാങ്ങി ഓരോ പദ്ധതികൾ തുടങ്ങാനിറങ്ങി, അവസാനം അവിടെ സംഭവിച്ചെന്നാണ് നമ്മളെല്ലാവരും കണ്ടതാണ്. അവസാനം അവരെ സഹായിക്കാൻ ഇന്ത്യ മാത്രം ഉണ്ടായിരുന്നു, ഭക്ഷണ സാധനം എത്തിക്കുന്നത് വരെ ഇന്ത്യയാണ് ചെയ്തത്. ഇപ്പോഴും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ശ്രീലങ്ക നിൽക്കുന്നത്. അത് ഈ ചൈനയുമായുള്ള പലതരത്തിലുള്ള ഇടപാടുകളും മറ്റു കാര്യങ്ങളുമാണ് അവരെ ഇത്രയും വലിയൊരു കുഴിയിൽ കൊണ്ട് എത്തിച്ചത്, സംശയമൊന്നുമില്ല. ഇന്ത്യ ഒരു ഇപ്പോൾ ഇന്ത്യയെ പലതരത്തിലൂടെ അരുണാചലിൻ്റെ വിഷയത്തിലും അതുപോലെ തന്നെ ലഡാക്കുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ തന്നെ പലതരത്തിലും നമ്മളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു. അതൊരു ആ നിയന്ത്രണ രേഖ കടക്കാനും അരുണാചൽ പ്രദേശിൽ അവർ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു രാജ്യവുമായി അല്ലെങ്കിൽ അത്തരം ഒരു രാജ്യത്തെ ഒരു കമ്പനിയുമായി ഒരു ഡീൽ നടത്തുമ്പോൾ, ഒരു ഒരു ഇത്തരത്തിൽ ഒരു വ്യാവസായിക ഇടപാട് നടത്തുമ്പോൾ അതിന് പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് സംശയിക്കാത്ത തരമില്ല. അതങ്ങനെയാണ്, കാരണം അതും 6-7 ഇരട്ടി വിലക്കാണ് അത് മേടിക്കുന്നത്. അതാണ് അതിന്റെ വേറെ മറ്റൊരു കാര്യം. അതെ, ഇന്ത്യയിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഉണ്ടാക്കുന്ന 45 പ്രമുഖ കമ്പനികളുണ്ട്. എല്ലാം ISO 9000 സർട്ടിഫിക്കറ്റ് ഉള്ള കമ്പനികളാണ്. ലോകോത്തര നിലവാരമുള്ള കേബിളുകൾ യൂറോപ്പിലേക്ക് വരെ കയറ്റി അയക്കുന്ന കമ്പനികൾ ഇന്ത്യയിലുണ്ട്.
എന്നിട്ട് അവരിൽ നിന്നൊന്നും ഇത് വാങ്ങാതെ കൊട്ടേഷൻ സ്വീകരിക്കാതെ 7.5 വിലയ്ക്ക് ഈ ചൈനീസ് കേബിളുകൾ ഈ പദ്ധതിക്ക് എന്തിന് ഉപയോഗിക്കുന്നു എന്ന ചോദ്യത്തിന് ഇതിൻ്റെ കെഫോണുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഇവിടുത്തെ ഭരണവർഗവും മറുപടി പറഞ്ഞേ മതിയാകൂ. കാരണം ജനങ്ങളുടെ പൈസയാണ്. മാത്രമല്ല KCB ആണ് ഈ പരാതി ആദ്യം ഉന്നയിച്ചത്. 2019 അവർ ഇറക്കുമതി ചെയ്ത ഏതോ കേബിളുകളിൽ വന്ന നിലവാരമില്ല, അത് വെറുതെ കൂട്ടിയിട്ടിരിക്കുകയാണെന്ന് അവിടെ ഉപയോഗിക്കാൻ സാധിക്കാതെ കിലോമീറ്റർ കണക്കിന് കേബിൾ കൂട്ടിയിട്ടിരിക്കും. ഇതൊരു സംയുക്ത സംരംഭമാണല്ലോ, വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ ചേർന്നുള്ള സംയുക്ത സംരംഭമാണല്ലോ കെഫോൺ എന്ന് പറയുന്നത്. അവിടെ ഇതുപോലത്തെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനെതിരെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കെ കെ രാജേഷും ഏതാണ്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ചേനയിൽ നിന്ന് ഉള്ള സാധനങ്ങളാണ് വാങ്ങിയെന്നോ. അപ്പം സർക്കാർ സംവിധാനത്തിൽ പോലും ഇതിന് എതിർപ്പുണ്ടാകുമ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ ഒരു ഇടപാട് നടത്താൻ ഇവർക്ക് എങ്ങനെ കഴിഞ്ഞു? അത് അതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്, അല്ലെങ്കിൽ വലിയ അഴിമതിയുണ്ട്. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ പറഞ്ഞത് വാസ്തവമാണ് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതെ, ഈ AI ക്യാമറയായിട്ട് ബന്ധപ്പെട്ട അഴിമതി മറ്റ് കാര്യങ്ങളും, അത് പിന്നെ കെൽട്രോണും മറ്റ് നമ്മുടെ സിസ്റ്റങ്ങളാണ്, നമ്മുടേതായ സിസ്റ്റങ്ങളും, പിന്നെ മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾക്ക് പങ്കുണ്ടെന്ന് പറയുന്നു, അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി 6.5 വിലയ്ക്ക് മറ്റൊരു രാജ്യത്ത് നിന്ന്, അതും നിലവാരമില്ലാത്ത സാധനം, ചൈന പോലെ ഒരു രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യണമെങ്കിൽ. മാത്രമല്ല, ഒരു 2 വർഷം മുമ്പ് ഒരു വാർത്ത വന്നു ദേശീയ മാധ്യമങ്ങളിൽ, ടൈംസിനെ ഉൾപ്പെടെയുള്ളതിൽ വാർത്ത വന്നു, AKG സെൻറ്ററിലേക്ക് ചൈനയിൽ നിന്ന് ചില ചൈനീസ് പ്രതിനിധികൾ എത്തുന്നു. അതായത് ഔദ്യോഗിക പ്രതിനിധികളല്ല, ചൈനീസ് ചാരന്മാരാണെന്ന് പറഞ്ഞാണെന്ന് ടൈംസിന് അത് റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ചയൊക്കെ നടത്തി, ഞാൻ കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ ഏതോ പാരിതോഷികങ്ങളുമായിട്ടാണ് വന്നതെന്നാണ് പറഞ്ഞത് മാധ്യമം. അന്ന് റിപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ്. കയ്യിൽ 6-7 പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അവർ വന്നു വിസിറ്റിംഗ് വിസ പോലെ ആ താൽക്കാലിക ഇതിൽ വന്ന് അവിടെ വന്ന് AKG സെൻറ്ററിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ടാണ് അവർ തിരിച്ചു പോയത്. അവരുടെ ചിത്രങ്ങളും വീഡിയോയൊക്കെ ഉണ്ടായത്. അപ്പം AKG സെൻറ്ററിൽ ആ സമയത്ത് സീതാറാം യെച്ചൂരിയുണ്ട്, പ്രകാശ് കാരാട്ടുണ്ട്, വൃദ്ധാകാരാട്ടുണ്ട്, പാർട്ടി പ്രതിനിധികളായിരിക്കാം, ചിലപ്പോൾ ആയിരിക്കാം പാർട്ടി പ്രതിനിധികളായിരിക്കാം, രാഷ്ട്രീയമായ ചർച്ചയായിരിക്കും നടന്നത്. പക്ഷേ ഇതിന് ഒരു എന്താണ്, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളായി നിൽക്കുന്ന അവസ്ഥയിൽ, അത് ഇന്ത്യ കാരണമല്ല ചൈന കാരണം മാത്രമാണ്, ഏകപക്ഷീയമായ വിഷയമാണ്. കാരണം അവർ കാണിക്കുന്ന തോന്നിയാസങ്ങൾക്ക് ആഗോള വേദികളിലൊക്കെ തന്നെ പരമാവധി ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ നമുക്കെതിരെ അവർ പ്രവർത്തിക്കും. അവർക്ക് ഈ വീറ്റോ പവറുള്ളതുകൊണ്ട് അത് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവർ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നമ്മളെ ഇരുത്താൻ ശ്രമിക്കുന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇരിക്കുന്നില്ല എന്നുള്ളത് അവർക്ക് വലിയൊരു ഖേദമുണ്ട്. അവർക്ക് അതനുസരിച്ച് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ വികസനത്തിന്റെ കാര്യത്തിൽ, നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ഇന്ന് ഇന്ത്യ വലിയൊരു കുതിച്ചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും അസയോടുകൂടി മാത്രം അവർക്ക് കാണാൻ കഴിയും. അതെ, അപ്പൊ പലതരത്തിൽ ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഇതൊരു വ്യാവസായിക ആക്രമണമായിട്ടോ, അല്ലെങ്കിൽ വ്യാവസായിക ഇടപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനധികൃത ഇടപാടായിട്ടോ നമുക്ക് കാണേണ്ടി വരും. അതെ, കാരണം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും സ്ഥാപനങ്ങൾ സർക്കാർ അംഗീകരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉള്ളപ്പോൾ യൂറോപ്പിലേക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ കയറ്റുമതി ചെയ്യുന്ന, അതും പലതരത്തിലുള്ള, ഈ ഫോണിൻ്റെ മാത്രമല്ല പലതരത്തിലുള്ള ഉപയോഗ ക്രമം, സാറ്റലൈറ്റുമായിട്ട് വരെ ലിങ്ക് ചെയ്യത്തക്ക രീതിയിലുള്ള കേബിളുകൾ കയറ്റുമതി ചെയ്യുന്ന വലിയ കമ്പനികൾ ഇന്ത്യയിലുള്ളപ്പോൾ, സ്വകാര്യ മേഖലയിലാണ് ഉള്ളപ്പോൾ, അവരെ ഒന്നും ക്ഷണിക്കാതെ ഈ ചൈനീസ് കമ്പനി SS കേബിൾസ് എന്ന് പറയുന്ന ഈ ചൈനീസ് കമ്പനിയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്തിനാണ്? ഇവിടെ കെഫോണിന്റെ കേബിൾ ഇട്ട് ഇപ്പം ഇനിയും കേബിൾ വർക്കുകൾ ധാരാളം നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. എത്രയോ കിലോമീറ്ററിൽ നടക്കാനുണ്ട്, ഇനിയിപ്പോൾ ഈ ചൈനീസ് കേബിളാണ് ഉപയോഗിക്കുകയെന്നാണ് കേൾക്കുന്നത്. അപ്പം ഇതിൻ്റെ നിലവാരം എന്തായിരിക്കും? കെഫോൺ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊട്ടിക്കൊടിച്ചു കൊണ്ടുവന്ന നേരത്തെ കോക്കോണിക്സ് എന്ന് പറഞ്ഞൊരു ലാപ്ടോപ്പ് കൊണ്ടുവന്നു. എന്തായി കോക്കോണിക്സ്? ആരുടെയും ചേട്ടൻ കിട്ടിയോ കോക്കോണിക്സ്? അല്ല, ഇവിടെ ജനങ്ങൾക്ക് സൗജന്യമായി ഇന്റർനെറ്റ് കൊടുക്കുന്നു, ലാപ്ടോപ്പ് കൊടുക്കുന്നു, അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ ഒന്നും നടന്നു കാണുന്നില്ല, നടത്തി കാണുന്നില്ല, അല്ലെങ്കിൽ നടന്നാൽ തന്നെ അതിന് നിലവാരമില്ല. AI ക്യാമറയുടെ കണ്ടില്ലേ ഇപ്പം? അതെ, മൊത്തം പ്രശ്നമാണ്, മൊത്തം പ്രശ്നമാണ്. കറുത്ത ഉടുപ്പിട്ടുകൊണ്ട് കാർ ഓടിക്കുന്നവർ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്ന് പറഞ്ഞ് അവർക്ക് പിന്നെ ഫൈൻ അടിച്ചു കൊടുക്കുന്നു. ഏതോ ബൈക്ക് 1240 കിലോമീറ്റർ സ്പീഡ് അങ്ങോട്ട് ഓടി എന്ന് പറഞ്ഞാണ് രേഖപ്പെടുത്തിയത്. റോക്കറ്റിനേക്കാളും വേഗത്തിൽ പോകുന്ന ബൈക്ക്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയൊക്കെ തന്നെ ഈ AI ക്യാമറ ആയിരിക്കില്ല എന്ന് ഉറപ്പായല്ലോ. ഇത് വളരെ സാധാരണമായ ഒരു ലോക്കൽ മേഡ് ക്യാമറ ആയിരിക്കും അവിടെ വെച്ചിട്ടുള്ളത്. AI എന്നൊക്കെ പേരേ ഉള്ളതായിരിക്കും. അതെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിലും ഈ കൃത്രിമ ബുദ്ധി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിനൊക്കെ ഒരു പരിധിയുണ്ട് ഇല്ലേ? അത് തീർച്ചയായും. അത് എന്താ, എത്ര ശാസ്ത്രം വികസിച്ചാലും കൃത്രിമ ബുദ്ധിക്ക് അതിനകത്ത് പ്രോഗ്രാം ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റൂ. അതെ, ChatGPT എന്ന് പറഞ്ഞ പുതിയ സംവിധാനം ഉണ്ടല്ലോ, നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താണെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതി തരും, നമുക്ക് എന്തും ചെയ്ത് തരും എന്ന് പറയുന്നതാണ് ChatGPT കുറിച്ച് പറയുന്നത്. പക്ഷേ അതിനുപോലും ഒരുപാട് പരിമിതികളുണ്ട്. മാത്രമല്ല, മലയാളം പോലുള്ള ഒരു ഭാഷ അവർ ഡീകോഡ് ചെയ്യാൻ അത്ര എളുപ്പമല്ലെന്നാണ് ഈ ChatGPT. ഇംഗ്ലീഷ് അവർ ഒരുപക്ഷെ കാര്യം മാനേജ് ചെയ്യുമായിരിക്കും, പക്ഷെ മലയാളത്തിൽ നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ അത് മാറി വരും. കുറേ ആൾ മുമ്പ് ഉദാഹരണത്തിന് ഞാനൊരിക്കലും കുമാരനാശാനെ ബന്ധപ്പെട്ട കാര്യം ChatGPT സെർച്ച് കൊടുത്തു നോക്കിയപ്പം
വളരെ കുറച്ച് കാര്യം കുമാരനാശാനെ കുറിച്ച്, ബാക്കി മുഴുവൻ കാര്യം പ്രശസ്ത സംവിധാനമായ കെ പി കുമാരനുണ്ട്, അദ്ദേഹത്തെക്കുറിച്ചാണ് ബാക്കി അതിൽ മുഴുവൻ വരുന്നത്. അപ്പോൾ ഈ കുമാരനാശാനെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നതിൽ അവർ കെ പി കുമാരൻ എന്നാണ് അതിൽ വരുന്നത്. സ്ക്രിപ്റ്റ് വരെ എഴുതി തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഈ വേണമെങ്കിൽ സിനിമ സ്ക്രിപ്റ്റ് വരെ. നമ്മൾ അതിൽ ആ പരീക്ഷ നോക്കിയിട്ടില്ല. പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലും അതിനൊരു പരിധിയുണ്ട്. അപ്പോഴാണ് നമ്മളിവിടെ ഈ ക്യാമറകൾ കൊണ്ടുവന്ന് വെച്ച് തട്ടിപ്പ് നടത്തുന്നത്. തട്ടിപ്പ് തന്നെയാണ്, കാരണം അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെലാൻ അയക്കുന്ന സംവിധാനം ഇടയ്ക്ക് കേടായി, ഇതിൻ്റെ മറ്റേ എസ് എം എസ് അയക്കുന്ന സംവിധാനം കേടായി, ഇതിൻ്റെ സെർവറിന് പ്രശ്നം വന്നു. ഇത് സ്വാഭാവികമായിട്ടൊരു ഒരു പദ്ധതി വരുമ്പോൾ, സാങ്കേതിക പദ്ധതിയാണെങ്കിൽ കൂടി അതിന് പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷേ ഇത് ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ പറയുന്നത് പോലെ കൈയൊന്ന് പൊക്കി ആരെങ്കിലും ഒന്ന് കൈ കാണിച്ചു കഴിഞ്ഞാൽ ഫോൺ പിടിച്ച് സംസാരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ഫൈൻ വരുന്നു. അതുപോലെ തന്നെ കറുത്ത ഷർട്ട് സീറ്റ് ബെൽറ്റ് പ്രശ്നം വരുന്നു. ഞാൻ നമ്മുടെ മറുനാടൻ ടി വിയുടെ വാർത്തയിൽ ഒരു സൂചന കൊടുത്തിരുന്നു, മൂന്ന് പേര് സഞ്ചരിച്ചു എന്ന് പറഞ്ഞു വന്നു. അതെങ്ങനെയാണ്? സ്ത്രീയും പുരുഷനും സഞ്ചരിച്ചാണ്, സ്ത്രീ ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പം ഒരു വശത്ത് നോക്കിയപ്പോൾ മൂന്ന് കാല് കണ്ടു. അപ്പം മൂന്ന് പേർ സഞ്ചരിക്കുന്നു അനധികൃതമായി, ഇരുചക്ര വാഹനത്തിൽ മൂന്ന് പേർ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് ഫൈൻ വന്നു. വന്നതാണ്, സത്യമാണ്. പിന്നെ എന്താണ്, വി ഐ പികളെ ഒഴിവാക്കിയിട്ടില്ല. വി ഐ പികളെ, രാജ്മോഹൻ ഉണ്ണിത്താനും ഹൈബീഡനും അടക്കമുള്ളവരുടെ കാറുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ നമുക്ക് കേബിളുകളിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇതൊരു വലിയ അഴിമതിയുടെ, അല്ലെങ്കിൽ കോടിക്കണക്കിന് കമ്മീഷൻ വാങ്ങുന്നതിൻ്റെ, ഇപ്പം എല്ലാത്തിലും ഈ സ്പ്രിംഗ്ലർ പോലെ ഇങ്ങോട്ട് എല്ലാത്തിനും കമ്മീഷനാണ് പ്രശ്നം. കമ്മീഷൻ പണ്ടുള്ളതാണ്, അത് അംഗീകരിക്കപ്പെട്ടത്. പക്ഷേ ഈ രീതിയിൽ ഇത് കമ്മീഷൻ അല്ല, ഇതിന് കൊള്ളയടിന്ന് പറയാം അല്ലേ. കമ്മീഷൻ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതായത് വലിയ ഡീല് നടക്കുമ്പോൾ കമ്മീഷൻ ഉണ്ടാകും. പക്ഷേ അതിന് ഈ രീതിയിൽ കമ്മീഷൻ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണത്. ഈ കേരളവുമായി ബന്ധപ്പെട്ടും കോടികളുടെ കമ്മീഷൻ വ്യവസ്ഥയായിരുന്നു എന്നാണ് പറയുന്നത്. ആയിരിക്കാം, റിയൽ എസ്റ്റേറ്റ് മാഫിയ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്ന ചില ആരോപണങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇവിടെ ഹൈവേ വരുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അവരപ്പം തന്നെ ഭൂമി വാങ്ങി കൂട്ടല്ലോ, അല്ല ആ ഹൈവേയുടെ സൈഡിലല്ല ചോദിക്കുന്ന പോലെ എടുത്ത് വാങ്ങാം. കാരണം ഇതിൻ്റെ 100 ഇരട്ടിക്ക് ഇത് വിൽക്കാൻ കഴിയും, അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും പ്രോജക്റ്റ് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ സാധാരണക്കാരനെക്കുറിച്ച് ഇപ്പം ഒരു ചിന്തയില്ല എന്നുള്ള അവസ്ഥയിലെത്തി കഴിഞ്ഞു. അതാണ്, സാധാരണ ചിന്തിക്കുന്നില്ല. ഇല്ല, സാധാരണക്കാരനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, സാധാരണക്കാർക്ക് നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. എവിടെ നോക്കിയാലും സാധാരണക്കാരൻ, നമ്മൾ ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയ്ക്കല്ലേ നമ്മൾ ഒരു സർക്കാർ സംവിധാനം സ്വീകരിക്കേണ്ടത്. അടിസ്ഥാന വർഗ്ഗം എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ താഴേക്കിടയിലുള്ളവരെ, അവരെയും നമ്മൾ ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ല. അപ്പോൾ അതല്ലാതെ ഇപ്പോൾ കെ-ഫോൺ പദ്ധതി, ഇവിടുത്തെ ഗോത്രമേഖലയിലുള്ള ആദിവാസികൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇവിടുത്തെ സാധാരണ പഞ്ചായത്തിൻ്റെ ഒരു കോളനിയിൽ ജീവിക്കുന്ന ഒരു സാധാരണ കൂലിവേലക്കാരൻ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒന്നുമില്ല, ആർക്കും പ്രയോജനമില്ല. ഇവിടെ ഒരു വിഭാഗം ജനങ്ങളെ അവരുദ്ദേശിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് പല തട്ടിപ്പുകളും നടത്തുന്നു എന്നൊക്കെയാണ് പ്രതിപക്ഷവും ആരോപിക്കുന്നത്. ഇത് വായിച്ചു നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ വാർത്തകൾ കാണുമ്പോൾ നമുക്കും അത് തന്നെയാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല, ആരെങ്കിലും ഇതിനെ എതിർക്കാൻ പോയാൽ അവൻ അപ്പം തന്നെ വികസന വിരുദ്ധനാകും. അതാണ് അതാണ് അതിനുവേണ്ടി പ്രത്യേക ന്യായീകരണ സെല്ല് തന്നെ പലയിടത്തും പ്രവർത്തിക്കുന്നുണ്ട്. അവർ വെട്ടുക്കിളി ശല്യം എന്ന് പറയുമ്പോൾ കൂട്ടത്തോടെ ഇറങ്ങും സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ അതും ഇതും പറഞ്ഞ് ന്യായീകരിക്കുക, കൃത്യമായി കാര്യം തെറ്റിദ്ധരിപ്പിക്കുക, പ്രധാനമായിട്ടും തെറ്റിദ്ധാരണ ജനകമായ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ചൈനീസ് കേബിളുകളുടെ നിലവാരം എന്ന് പറയുന്നത്, ഇത് ഒരു കഷ്ടിച്ച് ഒരു വർഷം പോലും കിടക്കില്ല എന്നാണ് ചില സാങ്കേതിക വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സാങ്കേതിക വിദഗ്ധരൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. ഈ ചൈനീസ് ഈ കമ്പനിയുടെ കേബിളോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോഡക്റ്റുകളൊന്നും തന്നെ ഒരു വർഷം പോലും തികച്ച് കിട്ടില്ല, അതിനകം ഇത് കേടാകും, ഇത് മൊത്തമായിട്ട് മാറേണ്ടി വരും. ഇത് മൊത്തമായിട്ട് മാറേണ്ടി വരുമ്പോൾ ഇതിൻ്റെ റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പോയി വാങ്ങും. അത് അവിടെയും ഒരു കമ്മീഷനും അഴിമതി മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ. അതാണല്ലോ എപ്പോഴും അങ്ങനെയാണല്ലോ, മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞ് വേറൊരു കച്ചവടം അടുത്ത് കിടക്കും. എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു വർക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് ആണ്. ഇപ്പൊ ഈ AI ക്യാമറയുടെ മെയിൻ്റെനൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ഏൽപ്പിച്ചിരിക്കുന്ന കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് വിവാദങ്ങളുണ്ട്. മാത്രമല്ല, ഈ കമ്പനിക്കാണ് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗമൊക്കെ കൊടുക്കുന്നതെന്ന് പറയുന്നു. സർക്കാരിലേക്ക്, ഖജനാവിലേക്കൊന്നും വരുന്നില്ല എന്ന് പറയുന്നു. ഈ ഖജനാവിലേക്കൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ചില ആളുകളുടെ പോക്കറ്റിലേക്ക് അതൊക്കെ പോകുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതെ അതെ. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എപ്പോഴും ഈ സാധാരണക്കാരൻ്റെ പേര് പറഞ്ഞവനെ പറ്റിക്കുന്ന രീതി ആദ്യം അവസാനിപ്പിക്കണം. ഈ കെ-ഫോൺ സാധാരണക്കാരന് വേണ്ടി എന്നാണല്ലോ പറയപ്പെടുന്നത്. നമ്മളിതൊക്കെ സമ്മതിക്കേണ്ട തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാടിനെയാണ്. അവരുടെ വാക്ക് പറഞ്ഞാൽ അവർ പാലിച്ചിരിക്കും. ആളൊക്കെ ടി വി കൊടുക്കുന്ന ടി വി കൊടുക്കും. അതൊക്കെ ജനാധിപത്യപരമാണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും അല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ അവരവരെ വാക്ക് എപ്പോഴും പാലിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, അവിടെ ജയലളിത കൊണ്ടുവന്ന ചില പദ്ധതികളുണ്ട്, അതൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. 1 രൂപയ്ക്ക് ഇഡ്ഡലി, 1 രൂപയ്ക്ക് പ്രഭാത ഭക്ഷണം. ചില മേഖലകളിൽ അത് ഫ്രീയുമാണ്, ചില പിന്നാക്ക പഞ്ചായത്തുകളിലൊക്കെ അത് സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. അതുപോലെ സൈക്കിള്, കുട്ടികൾക്ക് സൈക്കിള്, പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും എല്ലാ വാഹനങ്ങളിലും ഫ്രീ. അത് സർക്കാർ വാഹനങ്ങളിലൊക്കെ തന്നെ നേരത്തെ തന്നെ ഫ്രീ ആണ്. അതൊക്കെ അവർ കൊണ്ടുവന്നാണ്, അത് ഇവർ നിർത്തലാക്കാതെ തുടർന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ ജനകീയ സർക്കാർ ചെയ്യേണ്ടത്. അതെ, സ്റ്റാലിൻ ജനകീയനാണ് എന്നല്ല, പക്ഷേ ആ പദ്ധതികൾ തുടരുന്നുണ്ട്.
അഴിമതി നടത്തുന്നില്ല എന്ന് പറയാൻ പറ്റില്ല പല പദ്ധതികളുമായി ബന്ധപ്പെട്ട്. തമിഴ്നാടിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ അവിടെ എന്ത് പിന്നെ ഏത് മുന്നണി ഭരിച്ചാലും ആ നാടിൻ്റെ വികസനത്തിനുണ്ട് അവർ ഒറ്റക്കെട്ടാണ്. ഒറ്റക്കെട്ടാണ് മാത്രമല്ല ഒരു വെട്ടിച്ചോട്ടെ അതിലൊരു വിഹിതം മാറ്റിവെക്കും എന്നുള്ളതാണ്. ഇപ്പം സ്റ്റാലിനെതിരെ 238 കോടി രൂപയുടെ മറ്റേ ആരോപണം വന്നു ആയിക്കോട്ടെ, പക്ഷേ ആ പദ്ധതികളൊക്കെ അദ്ദേഹം പറഞ്ഞ പദ്ധതികളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ട് ബാക്കിയുള്ളതാണ് വീട്ടിൽ കൊണ്ടുപോകുന്നത്. അതെ, അല്ല ഈ നമ്മുടെ വിഴിഞ്ഞ പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ വിഴിഞ്ഞ എത്ര വൈകിയാണ് തുടങ്ങിയത്, എത്ര വർഷം മുമ്പ് തുടങ്ങിയ ഒരു തുടങ്ങേണ്ടിയിരുന്നൊരു പദ്ധതിയാണ്. അതെ, അതിന് കാരണം എന്താണ്? ഷിപ്പിംഗ് വകുപ്പ് പലതവണയും DMK കയ്യിലായിരുന്നിരിക്കും, കേന്ദ്രം ഭരിക്കുന്നത്. അതെ, അപ്പൊ തൂത്തുക്കുടി തൂത്തുക്കുടി കിടക്കുന്നുണ്ട്, അവർക്ക് അവരുടെ വേറെ തുറമുഖങ്ങളുണ്ട്, അവരങ്ങോട്ട് കൊണ്ടുപോകും, അങ്ങോട്ട് കൊണ്ടുപോകും. അതാണ് അതാണ് എന്റെ കാര്യം. അതുപോലെ തന്നെ റെയിൽവേ സഹമന്ത്രി സ്ഥാനം വേലുവിന് കിട്ടി. അതായത് അന്ന് ലാലു പ്രസാദ് യാദവ് ആണ് കേന്ദ്രമന്ത്രി, അയാൾ സഹമന്ത്രി. ആ ഒരു സമയത്ത് അന്ന് റെയിൽവേ ബജറ്റ് വേറെ ഉണ്ടല്ലോ, ആ ബജറ്റിനെ വിശേഷിപ്പിച്ചത് ചെന്നൈ പാട്ന ബജറ്റ് എന്നാണ്. കാരണം പാട്നയ്ക്കും ചെന്നൈക്കും മാത്രമേ പാട്ടുകളുള്ളൂ. അവർ അവരുടെ വികസനം ഇവിടുത്തെ നമ്മുടെ ജനശതാബ്ദി ഇപ്പോഴേക്കും പഴയ വണ്ടി തന്നെയാണ് കോച്ചുകളാണ് ഇപ്പോഴും ഓടുന്നത്, ഇട്ട് തല്ലിയ കോച്ചുകളൊക്കെ തന്നെ ഓടുന്നത്. പക്ഷേ ഈ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോഴേ ഇതിൽ നമ്മൾ രാഷ്ട്രീയം കാണരുത്. ഇവിടെ ജനങ്ങളുടെ വികസനം എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, സാധാരണക്കാരൻ്റെ ജീവിതം. അതെ, അവിടെ രാഷ്ട്രീയം കാണരുത്, പ്രധാനപ്പെട്ട പോയിന്റാണ് ഏട്ടം. അതെ, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാർ പ്രതിപക്ഷമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ എന്തുമായിക്കോട്ടെ, അത് ജനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം, അതാണ് ചെയ്യുന്നത്. അതെ അതെ, പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പണ്ട് കേരളത്തിൽ ഭരിച്ചിരുന്ന കാലത്ത് അവർ ധൈര്യപൂർവ്വം പലതും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു, അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണം കൊണ്ടുവന്നു, അന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉയർന്നു, അല്ലെങ്കിൽ വിവാദന സമരം വന്നു, സർക്കാർ താഴെ വീണു, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ ആ മന്ത്രിസഭകളൊക്കെ തന്നെ അത്യാവശ്യം ജനങ്ങൾക്ക് സാധാരണക്കാരൻ്റെ ക്ഷേമത്തിന് ഉപകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു. ഇപ്പം നേരെ വിപരീതമായത് സാധാരണക്കാരൻ ഇങ്ങോട്ട് ഇനി വരണ്ട എന്നുള്ളിടത്താണ്. അതെ, ഇവിടെ കോർപ്പറേറ്റുകൾക്കും വൻകിട കമ്പനികൾക്കും പണമുള്ളവർക്കും അമേരിക്കയിൽ പിരിവ് നടത്തുന്നവർക്കും ഒക്കെ ജീവിച്ചാൽ മതി, അവർക്ക് വേണ്ടിയുള്ള ഒരു സർക്കാരാണോ ഇത് എന്ന് തോന്നിപ്പോകുന്ന സങ്കടകരമായ അവസ്ഥയാണ്. പാവപ്പെട്ടവന് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അല്ലെ, ഈ കെ ഫോൺ എന്ന് പറയുമ്പോൾ സാധാരണക്കാരന് വേണ്ടി എന്ന് ഇവർ പറയുമ്പോൾ അപ്പോൾ അവനിത് മതി എന്നുള്ളതാണ്. അവൻ ഈ ചാത്ത സാധനം മതി, ഈ ചൈനീസ് നിർമ്മിത ഈ ഉപകരണങ്ങൾ മതി എന്നുള്ള ചിന്തയാണ്. അതെ, ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനം ജനങ്ങൾക്ക് സാധാരണക്കാരന് കൊടുക്കാനല്ലേ സർക്കാർ പ്രതിജ്ഞാബദ്ധം അല്ലേ. അതെ അതെ. പിന്നെ നേരത്തെ KCB കാര്യം പറഞ്ഞില്ലേ, അപ്പം KCB ഈ ശമ്പള പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകളും കാര്യങ്ങളൊക്കെ വന്നു. ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് KCB, ശമ്പളമായാലും പെൻഷൻ ആയാലും ഒക്കെ തന്നെ. അതിന് CN രാജി അത് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു. അതിനും ഇവിടെ പാവപ്പെട്ട ഉപഭോക്താക്കൾ പൈസ കൊടുക്കണം. അതെ, ഈ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കും. അതെ, അത് മറന്നാണ് എന്ന വാർത്ത സംബന്ധിച്ച് നമ്മളാണ് ആദ്യ വാർത്ത കൊണ്ടുവന്നത്. അന്ന് സൈബർ ആക്രമണത്തിന്റെ നിരയായിരുന്നു, പക്ഷെ ഇപ്പൊ അത് അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞു, കണ്ടുപിടിച്ചു. അത് സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ്. അതെ അതെ, കമ്പനിയാണ്, ഗവൺമെന്റ് കീഴിലുള്ള കമ്പനി. നമ്മളെല്ലാം എത്ര കാശ് കൊടുത്തു എന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോഴും കറണ്ട് ബില്ല് വീണ്ടും കൂട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പം പ്രതിമാസം കണ്ട് കറണ്ട് ചാർജ് വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടെന്ന് പറയുന്നു. ചേട്ടൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്കാ വീണ്ടും എത്തുന്നത്. സാധാരണക്കാരന് രക്ഷയില്ല, സാധാരണക്കാരൻ ഇവിടെ വേണ്ട എന്നുള്ളതാണ്. സാധാരണക്കാരൻ എവിടെ ഇറങ്ങി പോയിക്കോട്ടെ എന്നാണ്. അതാണ് നമ്മളൊരു ഒരു ദരിദ്ര മനുഷ്യർ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇവിടെ ഇത് വേണ്ട എന്നുള്ളതാണ്. ഇവിടെ സമ്പന്നനും അല്ലെങ്കിൽ വ്യവസായി എന്ന് പറയുമ്പോൾ തന്നെ അമ്മ ഇവിടെ വ്യവസായം കൊണ്ടുവരുന്നതുമില്ല. ഇവിടെ ആര് വ്യവസായം കൊണ്ടുവരുന്ന ഒരു വ്യവസായമല്ല, കൊണ്ടുവന്നാൽ ഇവിടെ സമ്മതിക്കത്തൂല്ല, മൂന്നിനെന്ന് പൂട്ടിക്കും. നമ്മൾ ആന്തൂർ കണ്ടതല്ലേ, അതുപോലെ കൊട്ടാരക്കര കണ്ടതാണ്. ആത്മഹത്യ ചെയ്യേണ്ടി വന്നു വൃത്തിയില്ലാതെ. അതായത് വ്യവസായ സൗഹൃദം എന്നാണ് പറയുന്നത്. അത് ആഴ്ചയ്ക്കൊരു 14 പ്രാവശ്യമെങ്കിലും പ്രിയപ്പെട്ട വ്യവസായ മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പി രാജീവ് പറയും. പക്ഷേ ഇവിടെ എന്ത് നിക്ഷേപം കൊണ്ടുവന്നു, എന്ത് വ്യവസായം കൊണ്ടുവന്നു, എന്താണ് അതുകൊണ്ട് സംസ്ഥാന ഖജനാവിന് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് എന്താണ് ഗുണം എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുമില്ല. എന്തായാലും ഈ ചൈന സ്നേഹം, ചൈന ചങ്കല ചൈനയൊക്കെ അവനവൻ്റെ ചങ്കിലങ്ങി വെച്ചേക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ സാധാരണക്കാരന് ഈ ഇവരെ കൊണ്ട് യാതൊരു പ്രയോജനം ഇല്ല എന്ന് മാത്രമല്ല, അവൻ്റെ ജീവിതം കൂടുതൽ കൂടുതൽ ദുരിതമയമാക്കാൻ മാത്രമേ ഇതൊക്കെ സഹായിക്കുകയുള്ളൂ. ഇതിൻ്റെ പിന്നിൽ എന്തായാലും എന്തോ വലിയ ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മളുമായി അത്ര നല്ലതല്ലാത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യത്ത് നിന്ന് ഇവിടെ അതിനുള്ള സംവിധാനം ഉണ്ടായിട്ട് പോലും ആ ഇറക്കുമതി ചെയ്യാനും കൂടുതൽ വിലയ്ക്ക് വാങ്ങി കൊടുക്കാനും ഇവിടെ സാധാരണക്കാരൻ്റെ എന്ന് പറഞ്ഞു വരുന്ന കെ-ഫോണിന് വേണ്ടി അത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് തീർച്ചയായും അത് സംശയകരമായ സാഹചര്യമാണ്. ദുരൂഹത ഇതിലേറെ ഉണ്ട്. പക്ഷേ ഇത് ആരോട് പറയാനെന്നുള്ളത് മറ്റൊരു കാര്യം. കാര്യം പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് നമുക്കറിയാം, അവരുടെ അടി ഈ ദിവസങ്ങളിൽ വളരെ ശക്തിയായ അവർ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. ഏതായാലും ഇത് സാധാരണക്കാരന് വേണ്ടി ചെയ്യുന്ന പദ്ധതിയാണെങ്കിൽ നിങ്ങൾ സർക്കാർ ചെയ്യേണ്ടത് അവന് ഗുണനിലവാരമുള്ള കെ-ഫോൺ തന്നെ കൊടുക്കുക. അതല്ലാതെ ഇത്തരം തട്ടിപ്പ് പരിപാടികൾ സാധാരണക്കാരൻ ജനങ്ങളോട് കാണിക്കരുത്. കാരണം അവർ പാവങ്ങളാണ്. അതെ, നമസ്കാരം.